ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ട്ടോ, ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സർസൈസിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിക്സ്ത് ക്വസ്റ്റ്യൻ. ഫോർ ഈച്ച് ഓഫ് ദ സെറ്റ് ഓഫ് ത്രീ ലെങ്ത്സ് ഗിവൺ ബിലോ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് ദീസ് ആസ് ദ ലെങ്ത്സ് ഓഫ് സൈഡ്സ്. എന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് ട്രയാങ്കിൾസിൻ്റെ ലെങ്ത്സ് തന്നിട്ടുണ്ട്, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ്സും തന്നാൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുടെ പേരാണ് ഹീറോൺസ് ഫോർമുല. അത് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തേത് നമുക്ക് നോക്കാം. ആദ്യത്തെ സൈഡ്സ് 4 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 7 സെൻറ്റിമീറ്റർ. സിമ്പിൾ, ഒരുമിച്ച് ചെയ്താലോ, പേപ്പറും പേന എടുത്തോളൂ, ചെയ്യാം. എന്തായിരുന്നു ഫോർമുല? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ, ഇനി അതിനകത്ത് എസ് എന്താണ്? വെയർ എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എസ് കണ്ടുപിടിക്കും. 4 പ്ലസ് 5 പ്ലസ് 7 ബൈ 2. അപ്പോൾ 16 ബൈ 2, നമ്മുടെ എസ് എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെയാണെങ്കിൽ എസ് മൈനസ് എ എന്താണ്? എസ് എന്ന് പറയുന്നത് 8 അല്ലേ. അപ്പം 8 മൈനസ് എ എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ എസ് മൈനസ് എ 4 ആണ്. എസ് മൈനസ് ബി എന്താണ്? 8 മൈനസ് 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. എസ് മൈനസ് സി എന്താണ്? 8 മൈനസ് 7 ഈക്വൽ ടു 1. ഓക്കെ, ഫോർമുല അപ്ലൈ ചെയ്താലോ, അപ്പോൾ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് എന്താ? 8 ഇൻറ്റു എസ് മൈനസ് എ 4 ഇൻറ്റു എസ് മൈനസ് ബി 3 ഇൻറ്റു 1. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8. റൂട്ടുണ്ടോ മക്കളെ? 8 റൂട്ടില്ല, 8 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമല്ലോ നമുക്ക്. അതെന്താ? 4 ഇൻറ്റു 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 8 ഞാൻ 4 ഇൻറ്റു 2 എന്ന് എഴുതി. ഓക്കെ, ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് 8 എഴുതി. പിന്നെ 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് 4 അങ്ങനെ തന്നെ എഴുതാം. ഇൻറ്റു 3 നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, 1 തന്നെയാണ്, അങ്ങനെ കിടക്കട്ടെ. ഇനി നമുക്ക് ഇവരെ സ്പ്ലിറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് √4 × √2 × √4 × √3 × √1 ആണ്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ √4 എത്രയാ 2 ഇൻറ്റു √2 വാല്യൂ ഇല്ല, അപ്പോൾ √2 തന്നെ. ഇൻറ്റു √4 2 ആണ്. ഇൻറ്റു √3 ഇൻറ്റു √1 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി 2 × 2 4. √2 4 × 1 4 തന്നെ. അപ്പം √2 × √3 √6 ആണ്. അപ്പോൾ 4 √6 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ, സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടി. ഈസി അല്ലായിരുന്നോ? ഈ ഒരു സ്റ്റെപ്പ് മനസ്സിലായല്ലോ അല്ലേ. 2 × 2 4, √2 × √3 എന്ന് പറഞ്ഞാൽ √2 × 3 ആണ്. അപ്പോൾ √6. അപ്പോൾ 4 √6 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടി. ഈസി അല്ലായിരുന്നോ? രണ്ടാമത് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 4 സെൻറ്റിമീറ്റർ 13 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ. കുറച്ച് വലിയ സംഖ്യയാണല്ലേ, കുഴപ്പമില്ല. നമ്മൾ ആദ്യം എന്ത് എഴുതും? ഫോർമുല റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി, ദാറ്റ് ഈസ് ഈക്വൽ ടു വെയർ എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ ടു. അപ്പോൾ ആദ്യം നമുക്ക് എസ് കണ്ടുപിടിക്കാം. എസ് ഈക്വൽ ടു 4 പ്ലസ് 13 പ്ലസ് 15 ബൈ 2. അപ്പോൾ എത്ര വരും? 32 ബൈ 2 16 എന്ന് വരും. നമുക്ക് എസ് എത്ര കിട്ടി? എസ് എത്ര കിട്ടി? 16 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എസ് മൈനസ് എ കണ്ടുപിടിക്കാം. എസ് മൈനസ് എ, എസ് 16 ആണ്. അപ്പോൾ 16 മൈനസ് 4 12 എന്ന് കിട്ടും. എസ് മൈനസ് ബി, 16 മൈനസ് ബി എത്രയാ? ഇതേ, ഇത് ബി, ഇത് സി, 30. അപ്പോൾ 3 എന്ന് കിട്ടും. എസ് മൈനസ് സി, 16 മൈനസ് 15, അതായത് 1 എന്ന് കിട്ടും. ഇനി നമ്മളുടെ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു 16 ഇൻറ്റു ഇനി എസ് മൈനസ് എ 12 ഇൻറ്റു എസ് മൈനസ് ബി 3 ഇൻറ്റു എസ് മൈനസ് സി 1. നോക്കിക്കേ, ഇതിൽ 16 നമുക്ക് റൂട്ടുണ്ട്, ഒന്നും ചെയ്യണ്ട. 12 നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. ഏതാ പെർഫെക്റ്റ് സ്ക്വയർ? 4 × 3 = 12 ആണ് അല്ലേ. 3 അങ്ങനെ നിൽക്കട്ടെ, 1. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 16 × 12 = 4 × 3 എന്ന് എഴുതി. ഇൻറ്റു 3 × 1. ഓക്കെ, ഇവിടെ ഒരു രസമുണ്ട്, നോക്കിക്കേ. 16 റൂട്ട് ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്ന് നമ്മൾ മുമ്പേ കണ്ടായിരുന്നു. 16 റൂട്ട് എത്രയാ? 4. അത് പുറത്തേക്ക് എഴുതാം, റൂട്ടിന് പുറത്ത് എഴുതാമല്ലോ. √16 4 ആണ്. ഇൻറ്റു √4 എത്രയാ? 2 ആണ്. അത് റൂട്ടിന് പുറത്ത്.
ഇൻറ്റു ഇവിടെ നോക്കിക്കേ, ഇവിടെ റൂട്ട് 3 × 3 ഉണ്ട്. ഈ 3 × 3 ചേർന്നിട്ട് എന്താകും? 9 ആവില്ലേ, അല്ലേ? അപ്പോൾ റൂട്ട് 9 എത്രയാ? 3. അപ്പോൾ രണ്ട് നമ്പേഴ്സ് സെയിം ആയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിനെ പുറത്തേക്ക് എഴുതാം. 3 × 3 റൂട്ടിനകത്ത് വന്നാൽ നമുക്ക് ഒരു 3 പുറത്തേക്ക് എഴുതാം. അല്ലെങ്കിലും ഇനി അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുക, ഇവിടെ നിങ്ങൾക്ക് വേണേൽ √3 × √3 എഴുതാം. അപ്പോൾ √3 × √3 √9 ആ. √9 വാല്യൂ എത്രയാ? 3 അല്ലേ. 3 × 3 അല്ലേ 9. അപ്പോൾ √9 3. അപ്പോൾ 3 എന്ന് എഴുതാം. × 1 ഓക്കെ. That is equal to 4 × 2 = 8 8 × 3 = 24 24 × 1 = 24 എങ്ങനെയുണ്ട് നമ്മുടെ ഹീറോൺസ് ഫോർമുല? അടിപൊളിയല്ലേ. അപ്പൊ ലാസ്റ്റത്തെ നോക്കാം, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 5 cm 12 cm 13 cm ഏതായിരുന്നു ഫോർമുല? എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഓക്കെ, വെയർ എസ് ഈക്വൽ ടു, സോറി എസ് ഈക്വൽ ടു അല്ല കേട്ടോ, ഏരിയ ഇസ് ഈക്വൽ ടു എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എസ് കണ്ടുപിടിക്കാം. ആദ്യം എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30/2 എന്ന് കിട്ടും അല്ലേ, അതായത് 50. എസ് നമുക്ക് 50 എന്ന് കിട്ടി. ഇനി എസ് മൈനസ് എ, എസ് എത്രയാ? 15. എ എത്രയാ? 5. ദേ ബി സി നിങ്ങൾ ചെയ്യണേ, അപ്പോൾ 10 കിട്ടും. ഓക്കെ, എസ് മൈനസ് ബി ചെയ്യാം. 15 − 12 = 3 എന്ന് കിട്ടും. എസ് മൈനസ് സി ചെയ്യാം. 15 − 13 = 2 എന്ന് കിട്ടും. അപ്ലൈ ചെയ്താലോ, അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് ഇൻറ്റു 15 × എസ് മൈനസ് എ 10 ആണ് ഇൻറ്റു 3 × 2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 15. നമുക്ക് ഏതെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റുമോ? നമുക്ക് √15 നമുക്ക് √3 × 5 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പോൾ 3 × 3 9 ആയിക്കോളും. 9 √3 നമുക്ക് പുറത്തെടുക്കാമല്ലേ. അപ്പോൾ 15 നമുക്ക് 3 × 5 എന്ന് എഴുതി. അതെന്ത് കണ്ടിട്ടാ? ഈ 3 കണ്ടിട്ടാണേ. ഇൻറ്റു 10 നമുക്ക് 5 × 2 എന്ന് എഴുതാം, കാരണം ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ 2 × 2 = 4 ആയിക്കോളും. 4√2 നമുക്ക് പുറത്തെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ 10 നമ്മൾ 2 × 5 എന്ന് എഴുതി. ഓക്കെ, ഇൻറ്റു 3 അവിടെയുണ്ട്, 2 അവിടെയുണ്ട്. ഓക്കെ, ഇനി ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, ഇവിടെ 2 3 ഉണ്ട്. 2 3 ഉണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് ആയിട്ട് ഒരു 3 പുറത്തേക്ക് എഴുതാം. ഓക്കെ, പെയർ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരെണ്ണം എഴുതാം. ഓക്കെ, ഇനി 2 2 ഉണ്ട്, അതിനകത്തുനിന്ന് ഒരു 2 ഇവിടെ എഴുതാം, റൂട്ടിന് പുറത്തെടുത്ത് എഴുതാം. ഇവിടെ 2 5 ഉണ്ട്, അപ്പോൾ ഒരു 5 പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 × 2 = 6 ആണ്. 6 5 = 30 എന്ന് കിട്ടും. അപ്പോൾ 30 square cm എന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആറാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ എക്സർസൈസ് ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു ഇതല്ലേ. ഇതിൻ്റെ എല്ലാ കൺസെപ്റ്റും ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആരും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്ത് പോയേക്കരുത്. ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ഇതിനകത്ത് ആകെ പഠിക്കാൻ, മൾട്ടിപ്ലിക്കേഷൻ പഠിക്കാനുണ്ട്, ഏത് ട്രയാങ്കിൾസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഏത് ട്രയാങ്കിൾ വന്നാലും പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ സൈഡ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രയാങ്കിൾ വരുമ്പോഴേ അതിൻ്റെ ഹൈറ്റ് വരച്ച് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കിയിട്ട് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്തു പോവുക. ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ മിടുക്കരായിട്ട് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളുടെ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓരോ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററുമായിട്ട് വേഗം കാണാം. അതുവരേക്കും ടേക്ക് കെയർ.